ബോഡി ഇല്ലാത്ത ആൾക്കാർ സ്വയം പറഞ്ഞു വരത്തുന്ന രാവിലെ പോവാൻ മടിയുള്ള പുരുഷന്മാർ സ്വയം പറഞ്ഞു ഒരു ഒരു കഴിഞ്ഞ വർഷം എല്ലാ ഇന്റർവ്യൂസിലും സ്ഥിരമായിട്ട് ചോദ്യം എന്താ ഈ വരത്തുന്നെതിരെയുള്ള മറ്റേ ഇന്റർനെറ്റിലെ ഹെയ്റ്റ് ക്യാമ്പയിൻ പൃഥ്വിരാജ് എന്താണ് എഫക്ട് ചെയ്തിട്ടുണ്ട് എന്താണ് ചെയ്യുന്നത് അയാ മാരേജ് ഇപ്പോ ഒരു മേ ബി അറ്റ്ലീസ്റ്റ് ഒരു മന്ത്സ് ആയിട്ട് വലിയ ചോദ്യമൊന്നുമില്ല എന്തായാലും

ഇന്ത്യ ട്രൂപ്പിന് സി എനിക്ക് സന്തോഷം തോന്നി എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ ആക്ടർക്കെതിരെയുള്ള ഒരു സോ കോൾഡ് വാട്ടർ ക്യാമ്പയിനോ എന്തെങ്കിലും അതിന്റെ ഹൈറ്റ്സിൽ നിൽക്കുന്ന സമയത്ത് തിയേറ്ററുകളിൽ എത്തിയ സിനിമയാണ് ഇന്ത്യൻ ട്രൂപ്പി അപ്പൊ ഈ സിനിമ എന്ന് പറഞ്ഞ മാധ്യമത്തിന്റെ ശക്തിയുടെ സൂചനയായിരുന്നു സിനിമ നല്ലതായപ്പോൾ അതൊക്കെ മറന്നിട്ടും ആൾക്കാർ ആ സിനിമയെ ഏറ്റെടുത്തു എന്റെ കഥാപാത്രത്തിനെ ഏറ്റെടുത്തു എന്ന് പറയുന്നത് ഒരു വളരെ വലിയൊരു ഐ ഓപ്പണർ ആയിരുന്നു പിന്നെ എന്റെ ഇതിൽ എന്താ വെച്ചാൽ ഞാൻ എപ്പോഴും പറയാറുണ്ട് സിനിമയിലേക്ക് എത്താൻ ഒട്ടും സ്ട്രഗിൾ ചെയ്ത ഒരാളല്ല ഞാൻ വളരെ ആക്സിഡന്റായിട്ട് സിനിമയിൽ എത്തിയ ഒരാളാണ് അപ്പൊ ആൾ മൈ സ്ട്രഗിൾസ് ഹാവ് വിത്ത് ഇൻ സിനിമ സിനിമയിൽ എത്തിയതിനു ശേഷമാണ് ഇതൊക്കെ ആ ഒരു പ്രയാണത്തിന്റെ ഭാഗമായിട്ട് ഞാൻ എടുക്കുന്നുള്ളു ഓൺലി തിങ്സ് ഇത്തരം നെഗറ്റീവ് കമന്റുകളും ഹേറ്റേഴ്സും ഒക്കെ അവരുടെ ഡിസ്ലൈക്സ് ഒക്കെ പ്രകടമാക്കുമ്പോഴാണ് എനിക്കും വാശി വരുന്നത് അപ്പോ ഗുഡ് നേരത്തെ ആ അതിന്റെ പീക്കിൽ നിൽക്കുമ്പോഴാണ് ഇന്ത്യൻ റിലീസ് ആയത് അപ്പോൾ എന്നോടുള്ള ഒരു ഇഷ്ടക്കേട് കൊണ്ട് ഒരു നല്ല സിനിമ വിജയിക്കാതെ പോയിരുന്നെങ്കിൽ ദാറ്റ് വുഡ് റിയലി ട്രബിൾ മീ പക്ഷെ അത് എന്റേതൊരു സിനിമ നല്ലതാണ് എന്നത് സ്ഥിരീകരിക്കപ്പെട്ടപ്പോൾ ആ സിനിമ ഓടി അപ്പം ഫൈൻ ഞാൻ എന്നെ വേണേ ഹേറ്റ് ചെയ്തോളൂ എന്റെ സിനിമകൾ നല്ലതാണ് കണ്ടാൽ മതി അല്ലെങ്കിൽ തന്നെ ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ലല്ലോ ഞാനൊരു മഹത് വ്യക്തിയായിട്ട് അംഗീകരിക്കപ്പെടണമെന്നോ അല്ലെങ്കിൽ എന്നെ പോലെ ആരെങ്കിലും ഉണ്ടോ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ലല്ലോ ഞാൻ ഒരുപാട് കുഴപ്പങ്ങളും ഒക്കെ ഉള്ള ഒരു സാധാരണ ഒരു പയരാണ് ഞാൻ സിനിമയിൽ അഭിനയിക്കുന്നതെന്ന് മാത്രം എന്റെ സിനിമകൾ കണ്ട് മാത്രമേ എന്നെ വിലയിരുത്താൻ പാടുള്ളൂജിന്റെ റിയൽക്ടറിനെ ഇൻഫാക്ട് ഐ തിങ്ക് ഇറ്റ് ഓപ്പോസിറ്റ് ഞാൻ എന്റെ റിയൽ ക്യാരക്ടറിനെ സീൽ ചെയ്ത് വെക്കാറേയില്ല അതിന്റെ കുഴപ്പങ്ങളെ ഉള്ളൂ എനിക്ക് അയാം പോട്ടെ അയാം വേണ്ടായി ഡോ ൂടുതൽ റിയൽ പേഴ്സണാലിറ്റി ഫ്ലോൺ ചെയ്യുന്ന ആൾക്കാരിൽ ഒരാളായിരിക്കും ഞാൻ ഇത് റേഡിയോ

ൾ ഞാൻ തന്നെ ചെയ്യുന്നത് ഓഡിയൻസ് കണ്ടില്ലെങ്കിൽ അയാളുടെ ക്യാരക്ടറിലേക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നി സോ പിന്നെ അതിന് ഒരു ആക്ടർ തന്നെ ചെയ്യുമ്പോൾ ആവശ്യമായിട്ടുള്ള സേഫ്റ്റി പ്രിക്കോഷൻസ് അതിന്റെ എക്യുപ്മെന്റ്സ് ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ കൊണ്ടുവന്നിരുന്നു അത് അതിനൊക്കെ പേ ചെയ്യാൻ പ്രൊഡ്യൂസർ തയ്യാറായി അതൊക്കെ ഇതിന്റെ ഭാഗമാണ് ക്രെഡിറ്റ് ഷുഡ് ഗോ ടു കനൽ കണ്ണൻ ദി ആക്ഷൻ കോർഡിനേറ്റർ അപകട സാധ്യതയുള്ള ഏതെങ്കിലും പറയാറുണ്ടോ ഒരു സീൻ ചെയ്യാൻ ഇല്ല ഞാൻ പറയാറില്ല കാരണം അവരോട് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും നമ്മൾ ആ സീൻ ഷോട്ട് ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ വെറുതെ നേരം അവർക്ക് ടെൻഷൻ കൊടുക്കുന്നുള്ളൂ ഇതിലെ ആക്ഷൻസ് ഒക്കെ ഇതിലെ ബൈക്ക് ജമ്പ് ചെയ്ത ദിവസം സുപ്രിയ ലൊക്കേഷനിൽ വന്നു വന്നേ പറ്റൂന്ന് പറഞ്ഞ പ്രാർത്ഥനയും ബഹളം ഒക്കെ ആയിരുന്നു അവിടെ എനിക്കല്ലോ എനിക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ മൈ ബെസ്റ്റ് ഫ്രണ്ട് ഇറ്റ്സ് ഗ്രേറ്റ് ടു ഹാവ് യുവർ ബെസ്റ്റ് ഫ്രണ്ട് ആൻഡ് ഷീ കംപ്ലീറ്റ് അണ്ടർസ്റ്റാൻഡ് സെറ്റ് ഐം എ പ്രൊഫഷണൽ ആക്ടിംഗ് എന്നുള്ളത് എന്റെ പ്രൊഫഷൻ ആണ് സോ ജസ്റ്റ് ലൈക് ഷീസ് എ യു നോ ജേർണലിസ്റ്റ് ഷീസ്ലിസ്റ്റ് ഐം ക്ടർ സോ അതിനെ അങ്ങനെ കാണാൻ കഴിയുന്ന ഒരു കുട്ടിയാണ് സുപ്രിയ റേഡിയോ മാങ്കോ നയൻറ്റി വൺ പോയിന്റ് നയൻ നാട്ടിലെങ്ങും പാട്ടായി േ ദ വിത്ത് അക്ഷയ് ഓൺ നൈൻ വൺ നയൻ സ്പോട്ടിലായിട്ട് നേരത്തെ പറഞ്ഞില്ലേ ഡ്യൂപ്പായിട്ട് ആരെങ്കിലും ഒരു ഷോട്ട് എടുത്തിട്ടുണ്ടാവുന്ന ഏതെങ്കിലും പൃഥ്വിരാജിന്റെ ഡ്യൂപ്പായിട്ട് അഭിനയിച്ച ആരുടെ പേര് ഓർമ്മയുണ്ടോ പിന്നെ ഒരുപാട് പേര് ഓർമ്മയുണ്ട് വിജയ് ബാബു അൻപ് ഒരുപാട് പേരുണ്ട് ഈ ഞാൻ ഈ പറഞ്ഞ പേരുകളെല്ലാം എനിക്ക് ഡ്യൂപ്പിട്ട ആൾക്കാരല്ല ഡ്യൂപ്പ് ഐ റിസ്കി ഷോട്ടുകൾ ചെയ്യുന്ന ആൾക്കാരാണ് ഇതിലാ എനിക്ക് വെള്ളിത്തിരയുടെ ബൈക്ക് ജമ്പ് ചെയ്ത ആളുടെ പേര് ആക്ച്വലി ഓർമ്മയില്ല കേട്ടോ രാവണന് ആ സിനിമയിലൊരു ഉണ്ട് അഭിഷേക് ബച്ചനെങ്കിലും ഒരു വലിയ ഒരു പാരടം ഒളിങ് ചാടുന്ന ഒരു ഷോട്ട് അത് അഭിഷേക് പറഞ്ഞിട്ട് അതിന്റെ പറഞ്ഞു കാലം അപ്ഡേറ്റ് വന്നു അത് ഒരു സ്റ്റണ്ട് ആർട്ടിസ്റ്റ് തന്നെയാണ് ചെയ്തത് പക്ഷേ നിങ്ങൾ കാണുന്ന ജംപ് ഷോട്ടിൽ അഭിഷേക് ചെയ്തൊരു ഷോട്ട് ഉണ്ട് പക്ഷേ ദാറ്റ് മാച്ച് കട്ട് ഒരു വൈഡ് ഷോട്ട് ട്രെയിലറിൽ കാണിച്ചിരിക്കുന്ന ഒരു സ്ണ്ട്സ്റ്റ് തന്നെയാണ് ശരിക്കും നിങ്ങൾ കാണുന്ന പോയിന്റ് ഫോൾസ് ഉള്ള ഒരു പാറയാണ് അത് ഈ സിനിമയിൽ വളരെ ഭയാനകമായി കാണിച്ചിരിക്കുന്നുള്ളതേ ഉള്ളൂ അതോടെ വൈകുന്നേരം പിള്ളേർ അതിനെ വെള്ളത്തിലേക്ക് എടുത്ത് ചാടുന്ന ഒരു സ്ഥലമാണ് അല്ല ഹൈറ്റ് അങ്ങനെ ഒരു അപ്പൊ ഈ സീക്രട്ട് റേഡിയോ മാഗോ നയൻറ്റി വൺ പോയിന്റ് നയനിലൂടെ നാട്ടിലെങ്കും പാട്ടായി ഇനിയിപ്പോ ഞാൻ ചോദിക്കാൻ പോകുന്നത് പൃഥ്വിരാജിന്റെ വീട്ടിലെ ചില സീക്രട്സിനെ കുറിച്ചാണ് യോവിധാക്ഷൻ ഇന്നെ കൂടെ ഉള്ളത് പൃഥ്വിരാജ് നയൻ വൺ നയൻ സ്പോട്ട് ലൈ നമസ്കാരം നയൻ വൺ നയൻ സ്പോട്ട് ലൈറ്റിൽ ഞാൻ പൃഥ്വിരാജ് ഇന്ന് അക്ഷയ്ക്കൊപ്പം വീട്ടില് ശരിക്കും ബോസ് ആരാ ആണ് സുപ്രിയാണോ ഞാനാണെന്നാണ് എന്റെ വിശ്വാസം ആയിട്ട് കാണാൻ കഴിയുന്ന സുപ്രിയാണ് ഒരു നല്ല സ്ത്രീയെ കണ്ടു കഴിഞ്ഞാൽ സുപ്രിയുടെ മുമ്പിൽ പിന്നെ തീർച്ചയായിട്ടും അതിനെ തുടർന്ന് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നു

ഐ ഹാഡ് എ ഓഫ് ഫ്രണ്ട്സ് അതിൽ ഈ ഫ്രണ്ട്ഷിപ്പ് വളർന്ന് ഒരു സ്നേഹബന്ധത്തിലേക്ക് എത്തിയത് സുപ്രിയയുടെ കൂടെയാണ് അങ്ങനെ ആരെയും ചെയ്തിട്ട് സുപ്രിയ സെലക്ട് ചെയ്ത് ആയിരുന്നില്ല കഴിച്ചുകൊണ്ടുള്ള ജേർണലിസ്റ്റിനെ കല്യാണം കഴിച്ചുകൊണ്ടുള്ള ഗുണമാണോന്ന് എനിക്കറിയില്ല പക്ഷെ ഇത് വെരി സോഷ്യലി അവയർ കാര്യങ്ങളിലെല്ലാം താല്പര്യമുള്ള ഒരു കുട്ടിയാണ് അപ്പൊ ഇൻ ദാറ്റ് സെൻസ് എനിക്കും ഇഷ്ടമാണ് കാരണം എനിക്കും അത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ സംസാരിക്കാനും വെറുതെ വാചോടിക്കാനും ഇഷ്ടമാണ് അതിനൊരു കമ്പനി ഉണ്ട് ഇപ്പോ ആ ഒരു കമ്പനിസ് എന്ന് പറഞ്ഞിട്ട് ആയിരുന്നു ആ ജോക്ക് ഫോർവേഡ് അയ്യോ അതെല്ലാം എനിക്ക് വിടാതെ ഫോർവേഡ് ചെയ്യുന്ന ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ടെന്ന് തന്നെയാണ് എന്റെ എന്റെ നിഗമനം അങ്ങനെ വായിച്ച് സ്വയം ചിരിച്ച ഒരു ജോക്ക് ഏതാ പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല പക്ഷെ ഒരുപാട് ഞാനും സുപ്രിയയും ഭയങ്കരമായിട്ട് ചിരിച്ചിട്ടുണ്ട് റേഡിയോ മാങ്കോ നയൻറ്റി വൺ പോയിന്റ് നയൻ നാട്ടിലെങ്ങും പാട്ടായി

റേഡിയോ മാഗോ നയൻറ്റി വൺ പോയിന്റ് നയനിൽ നയൻ വൺ നയൻ സ്പോട്ട് ലൈറ്റിൽ പൃഥ്വിരാജ് വിരാക്ഷായിന്റ് ഇനിയിപ്പോ ഇവിടെ നടക്കാൻ പോകുന്നത് റാപ്പിഡ് ഫയറാണ് അപ്പൊ ഇവിടെ ഞാൻ ചോദിക്കുന്നത് ഫയർ ക്വസ്റ്റൻസിന് റാപ്പിഡ് ആയിട്ടുള്ള ആൻസർ തരണം

വരെ പേഴ്സണൽ ചെക്ക് കൊടുത്തിട്ടാണ് എന്നുള്ള സത്യാവശ്യം എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ സന്തോഷിച്ച കമന്റ് രാവണന്റെ വേൾഡ് പ്രീമിയർ കഴിഞ്ഞിട്ട് മണിസർ ഹി സ്പോക്ക് ടു മീ ഫോർ അബൌട്ട് ആർ നമ്മൾ എല്ലാവരും ഒരുമിച്ചിരിക്കുകയായിരുന്നു അഭിഷേകും വിക്രമും ഞാനും എന്നാൽ ഡിന്നറിന് ആക്ച്വലി ഷാറുഖ് ഖാൻ അമിതാഭ് ബച്ചൻ എല്ലാരും ഉണ്ടായിരുന്നു ഹി കോൾ മീൻ മി സെപ്റേറ്റ്ലിൻ ടു മീ ഫോർ വാട്ട് ഹി തോട്ട് ഓഫ് മീസ് എനിക്ക് കല്യാണം ഇത്ര ഉണ്ടായിരുന്നു എണ്ണ എനിക്ക് പറയാൻ അറിയില്ല ആക്ച്വലി കാരണം എന്താ വെച്ചാൽ ഇതിൽ ഏതൊക്കെയായിരുന്നു ഇൻഫാറ്റുവേഷൻ ായിരുന്നു പ്രണയം എന്നുള്ളതിനെ പറ്റി എനിക്ക് ഇപ്പോഴും വ്യക്തമായ ഒരു ധാരണയില്ലേ സുപ്രിയയുടെ എനിക്ക് ആരാധനസം പഠിച്ചു കഴിഞ്ഞിട്ട് ഷീ വോണ്ടു വർക്ക് വിത്ത് അരുൺ തേജ്പാൽ അതിനുവേണ്ടി ഒറ്റയ്ക്ക് ഡൽഹിയിൽ പോയി ഇന്റർവ്യൂ അറ്റന്റ് ചെയ്തു സെലക്ഷൻ കിട്ടി എന്നിട്ടൊരു കുട്ടി പിന്നീട് ഹെഡ്ലൈൻ സ്റ്റുഡിയോയ്ക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ ബോംബെയിലെത്തി എൻ ഡി ടി സെലക്ഷൻ കിട്ടി അന്നത്തെ കാലത്ത് എണ്ണായിരം രൂപ ശമ്പളത്തിൽ ിൽ ജോലി ചെയ്യുമ്പോഴും മാസാ മാസം എന്തെങ്കിലും ഒരു തുക ഒരു വാശി എന്നുള്ള നിലയ്ക്ക് തിരിച്ച് വീട്ടിലേക്ക് അയക്കണം അങ്ങനത്തെ ഒരു ലൈഫ് സ്വയം ഏറ്റെടുത്ത് അതൊരു സക്സസ്ഫുൾ ആയ ആൻഡ് ഇൻ ഹർ ഫീൽഡ് ഷീസ് റീച്ച് ഗ്രേറ്റ് ഹൈറ്റ്സ് നോ ഒരു വൺ ഓഫ് വെരി ഫ്യൂ ഇൻ ഐ വെരിഫാക്ട് അരുൺ ദലയാളി സോ അവളുടെ ഫീൽഡിൽ വളരെ ഹൈറ്റ്സിൽ എത്തിയ ഒരു പ്രൊഫഷണൽ ആണ് ഇൻ ദാറ്റ് സുപ്രിയാണ് ഇഷ്ടമല്ലാത്ത ഇത് തന്നെ എന്നെ പോലെ തന്നെ പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളാണ് രാജിന് ഭാര്യ പേടിയുണ്ട്

നമസ്കാരം നയൻ വൺ നയൻ സ്പോട്ട് ലൈറ്റിൽ ഞാൻ പൃഥ്വിരാജ് ഇന്ന് അക്ഷയ്ക്കൊപ്പം ഇനി ഇവിടെ ഓൺ ദ സ്പോട്ട് ആണ് ഇവിടെ ഞാൻ പൃഥ്വിരാജിന് സിറ്റുവേഷൻ തരും ആ സിറ്റുവേഷനെ എങ്ങനെ ഫേസ് ചെയ്യുന്നത് തീരുമാനിക്കണം ഒരു ദിവസം രാവിലെ സുപ്രിയ പറഞ്ഞു ഷൂട്ടിന് എന്ത് ചെയ്യും ഞാൻ ശരി നമുക്ക് വേറൊരു സ്ഥലം വരെ പോകാമെന്ന് പറഞ്ഞു സുപ്രിയയും വണ്ടിക്കത്ത് കയറ്റി ലൊക്കേഷനിലോട്ട് തന്നെ പോകും അങ്ങനെ പറഞ്ഞിട്ട് അയ്യോ ഇല്ല ഇല്ല അങ്ങനെ പറഞ്ഞിട്ടൊന്നും ഇല്ല എന്നെ മിക്കപ്പോഴും എസ്പെഷ്യലി ഈ ഹീറോയുടെയും ഈ ഹിന്ദി ഫിലിമിന്റെ ഒക്കെ സമയത്ത് സി ഒരു നമ്മളൊരു ഒരാഴ്ചയോ അല്ലെങ്കിൽ അഞ്ചാറ് ദിവസങ്ങളോ അല്ല ആറോ ഏഴോ മാസങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വെളുപ്പാകാലത്ത് നാലര അഞ്ചു മണിക്ക് എണീക്കുക എണീക്കുമ്പോൾ നമുക്ക് കോഫി ഉണ്ടാക്കി തരാം എന്നിട്ട് നമ്മൾ ജിമ്മിൽ പോവാ അപ്പോ എന്നെ ബെഡ് ഒക്കെ പിടിച്ച് തള്ളി വിടുന്നതും ഒക്കെ സുപ്രിയാ സോ ബിഗ് ഷുഡ് ഗോ ടു ബ്യൂട്ടി ാണ് അപ്പൊ കൊറേ പേര് റാമ്പിൾ ഇങ്ങനെ നടന്നു വരുന്നുണ്ട് മാർക്ക് ഇടണ്ട അവർക്കൊക്കെ ഓരോ കമന്റ് എഴുതണം വരുമ്പോ ശരി ആദ്യം ഐശ്വര്യ റായ് ബ്യൂട്ടിഫുൾ പ്രിയാമണി എക്സ്ട്രീംലി ടാലന്റഡ് Rani Mukherjee The best actress I've worked with probably Samrita Sunil My closest friend, buddy apart from Supriya Kavya Madhavan Most underrated actress Mamta Mohandas A beautiful, beautiful person and a very, very courageous woman Rima Kalingal The actress with the most exciting potential now െ കുറിച്ച് എന്താ അങ്ങനെ പറയാൻ കാരണം കാവ്യ മലയാളികൾ എല്ലാവരും കാവ്യയെ മിക്കപ്പോഴും കണ്ടിരിക്കുന്നത് ഒരു അയൽവക്കത്തെ പെൺകുട്ടി ഒരു മറ്റേ നാണം കുണുങ്ങിയ നായിക എന്നുള്ള നിലയ്ക്കാണ് പക്ഷെ കാവ്യ ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും നല്ല നടികളിൽ ഒന്നാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ആ കാവ്യേനെ എക്സ്പ്ലോയ് ചെയ്യാൻ വളരെ ചുരുക്കം ചില സിനിമകൾക്കേ സാധിച്ചിട്ടുള്ളൂ അതിൽ ഒരു സിനിമ ഞാൻ അഭിനയിച്ച വാസ്തവമായിരുന്നു എന്നുള്ളതാണ് എന്റെ നിഗമനം അതിൽ കാവ്യയുടെ വേഷം സ്ക്രീൻ ടൈം വളരെ ചെറുതായിരുന്നുവെങ്കിലും ഐ തിങ്ക് എനിക്ക് കാവ്യാ മാത നോക്കുമ്പോൾ ഇറ്റ് വാസ് ഐ ഓപ്പണിംഗ് പെർഫോമൻസ് ആൻഡ് ഒരു ഒരു സീരിയസ് ആയിട്ട് കാവ്യ വേണ്ട രീതിയിൽ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു ഹിന്ദി സിനിമ ഒരു തമിഴ് സിനിമ ഒരു മലയാള സിനിമ മൂന്നും നല്ല സ്ക്രിപ്റ്റ് നല്ല ഡയറക്ടേഴ്സ് പക്ഷെ ഒരേ ഡേറ്റ് ഡേറ്റ് ആണ് അവർ ചോദിക്കുന്നത് ആർക്ക് കൊടുക്കും ആദ്യം വന്നവർക്ക് എല്ലാവരും ഒരേ സമയത്ത് എങ്ങനെയാണ് മൂന്ന് സ്ക്രിപ്റ്റ് ആദ്യം ഒരാളുടെ സ്ക്രിപ്റ്റ് കേൾക്കണമല്ലോ എനിക്ക് ഒന്നും ചെയ്യാനില്ല അയ്യോ ഇല്ല ഇല്ല ഞാൻ അയ്യോ ഇത് അങ്ങനെ ഒരു വികാരമേ ഇല്ല കേട്ടോ എനിക്ക് ദേഷ്യമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എനിക്ക് ഒരു വികാരമേ ഇല്ല എൻഡ് ദി ഡേ എന്നെ പറ്റി ഇത്രയും വലിയ ജോക്സോ അല്ലെങ്കിൽ കഥകളൊക്കെ ഇറക്കുന്നത് ഐ തിങ്ക് ഇൻ എ വേ ഇറ്റ്സ് അട്രിബ്യൂട്ട് ടു മൈ ഓൺ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഐ ഹാവ് എ പ്രോബ്ലം വിത്ത് ഓൾ ലീവ് ഫാമിലി ആൻഡ് കിൻ ഔട്ട് ഓഫ് ഇറ്റ് റേഡിയോ Hi, Raj. ൈറ്റ് വിത്ത് അക്ഷയ്ക്കോഡ് ഫസ്റ്റ് ഗായ് ഞാന് വർക്ക് ചെയ്തിട്ടുള്ളതിൽ ആർക്കും ഒരു പരാതി പറയാൻ പറ്റാത്ത ഒരു സുഹൃത്താണ് റിയലി നൈസ് ഗായ് നോട്ട് സോ ഗുഡ് ഫാക്ടർ ഐ ഡോ അറ്റ് വൺ പോയിന്റ് ഓഫ് ടൈം ഐ യൂസ് ടു തിങ്ക് മടിയനാണെന്ന് ഒരു ധാരണ ഉണ്ട് പക്ഷേ ഐ വോസ് പ്രൂവ് റോങ് അങ്ങനെ മടിയൻ അല്ല സോ ഐ ഡോ ഹിം വെൽ ഇനഫ് ടു ടെ is not so good about him. മോഹൻലാൽ എനിക്ക് ആക്ച്വലി അദ്ദേഹത്തിന് ഒട്ടും തന്നെ അറിയില്ല എനിക്ക് ലാലേട്ടനോട് അഭിനയിക്കാൻ ഒരു അവസരം ഇതുവരെ കിട്ടിയിട്ടില്ല ഞാൻ ലാലേട്ടനെ ഇങ്ങനെ വല്ലപ്പോഴും ഒക്കെ കാണുമ്പോൾ ആരാധനയോട് കൂടി നോക്കി നിൽക്കുന്ന പരിചയമേ ഉള്ളൂ പിന്നുള്ള പരിചയമൊക്കെ കുട്ടിക്കാലത്ത് വീട്ടിൽ ഉള്ള വീട്ടിൽ പോയി വീട്ടിൽ ഒന്നും അത്രയും പരിചയം എനിക്ക് സോ ഐ നോ ബട്ട് ഓൺലി വൺ ഓഫ് ദി വേൾഡ് ബെസ്റ്റ് ആക്ടേഴ്സ് മമ്മൂട്ടി വൺ ഓഫ് ദി വേൾഡ്സ് ബെസ്റ്റ് ആക്ടേഴ്സ് ഗ്രേറ്റ് ഹിം തിങ്ബൌട്ട് ഹിമസ് കമ്മിറ്റ്മെന്റ് എനിക്ക് ഇപ്പോഴും ഞാൻ ഓർമ്മയുണ്ട് പോക്കിരി രാജാ ഷൂട്ടിംഗ് സമയത്ത് ഞാൻ രാവിലെ ഒരു അഞ്ചര ആറ് മണിയൊക്കെ ആകുമ്പോൾ ഓറൊക്കെ ചെലവില് ജിമ്മിലൊക്കെ എത്തും എന്ന് പറഞ്ഞ ഗംഭീരാണ് എനിക്ക് സമാധാനുണ്ട് കാരണം എനിക്കുള്ള കുറ്റം എന്ന് കുഴപ്പം തന്നെയാണ് മമ്മൂക്കയെ പറ്റി പറയുന്നത് മമ്മൂക്ക ഉള്ള കാര്യം മുഖത്ത് നോക്കി പറയുന്ന ആളാണ് അത് എന്നോടാണെങ്കിലും കൂടെ അഭിനയിക്കുന്ന മറ്റു ആക്ടേഴ്സിനോടാണെങ്കിലും ടെക്നീഷ്യൻസിനോടാണെങ്കിലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് ഓൺ ദ സ്പോട്ട് മുഖത്ത് നോക്കി നല്ല ഭാഷയിൽ തന്നെ about him is that of the younger lot i think he's one of the most amazingly talented actors a genuine actor not so good as arupanella <laughs> ിലീപ് എഗെയിൻ എനിക്ക് അറിയില്ല ദിലീപേട്ടിനെ വല്ലപ്പോഴും ഒക്കെ കണ്ട് ഹലോ ഹൈ പറഞ്ഞിട്ടുള്ള ഒരു പരിചയത്തിനപ്പുറത്തേക്ക് ദിലീപേറ്റിനോട് വർക്ക് ചെയ്യാനോ ഒന്നും എനിക്ക് പറ്റിയിട്ടില്ല പക്ഷേ വെരി വെരി വേർസ്ടൈൽ ആക്ടർ അതിനപ്പുറത്തേക്ക് എനിക്ക് അദ്ദേഹത്തിനെ പറ്റി ഒന്നും അറിയില്ല ആസിഫിന് എനിക്ക് ഒരു പരിചയം ഇല്ല എനിക്ക് ആസിഫിന് കണ്ടിട്ടൊക്കെയുണ്ട് കണ്ടിട്ടൊക്കെ നമ്മള് ഒന്ന് രണ്ട് പ്രാവശ്യം ഒരുമിച്ച് ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ട് എന്നുള്ളതന്നെ സെന്റ് പോൾസിന്റെ ഗ്രൗണ്ടിൽ മറ്റേ സി സി എല്ലിന് വേണ്ടി ആയിരുന്നില്ല അത് ആദ്യം നമ്മൾ സി ത്രീ എന്ന് പറഞ്ഞിട്ട് ഒരു ക്ലബ്ബ് ഉണ്ടാക്കി നോക്കുന്നത് സെലിബ്രിറ്റി ക്രിക്കറ്റ് ക്ലബ്ബ് അവിടെ നിന്നാണ് പിന്നെ സി സി എൽ ലീഗിലേക്ക് മലയാളത്തിന്റെ ഒരു ടീം എന്ന് പറഞ്ഞ ഐഡിയ ജനിക്കുന്നത് ആക്ച്വലി അതിന് ഒന്നു വർഷം ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ടെന്നുള്ളതിനുപരി പിന്നെ ആസിഫ് ഫോണിലൊക്കെ ചിലപ്പോൾ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാതെ എനിക്ക് പരിചയമില്ല ആഫിന് ഒരു ഷോർട്ട് സ്റ്റോറി ഐ ടോപ്പിക്സ് ഏതെങ്കിലും ഏതെങ്കിലും ഫസ്റ്റ് ഫസ്റ്റ് ലവ് ബെസ്റ്റ് ബെസ്റ്റ് ഓർ ഓർ ഡേറ്റ് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് കിസ് റിയൽ റിയൽ ലൈഫ് ലൈഫ് ഇൻസിഡന്റ് ഓൺ ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ ഐ കൺവിൻസ് മീ ഡിന്നർ എന്നൊക്കെ പറഞ്ഞാൽ മറ്റേ ഫൈവ് സ്റ്റാർ ഹോട്ടലൊന്നും അല്ല അടുത്തുള്ള ഒരു ചൈനീസ് ടേക്ക് ആണ് അപ്പോ അപ്പൊ ഞാൻ പറഞ്ഞു ആ കുട്ടിയുടെ വീട്ടിൽ പോയിട്ട് ഞാൻ എനിക്ക് അന്നൊരു കാർ ഉണ്ടായിരുന്നു കോളേജിൽ അപ്പൊ ഞാൻ ഞാൻ വന്ന് പിക്കപ്പ് ചെയ്യാം എന്ന് പറഞ്ഞു ഞാൻ ആ കുട്ടിയെ പിക്കപ്പ് ചെയ്യാൻ വേണ്ടി ഒരു സെവൻ തേർട്ടി എയ്റ്റ് ഒ ക്ലോക്ക് ആ കുട്ടിയുടെ വീട്ടിൽ പോയപ്പോ ആ കുട്ടി പറഞ്ഞു ക്യാൻ ഓൾസോ ബ്രിങ് മൈ ഫ്രണ്ട് അലോങ് എന്ന് ചോദിച്ചു അപ്പൊ എന്റെ മനസ്സിൽ ലഡ് കുട്ടി അതെ അപ്പോ സുന്ദരിയായ ആ കുട്ടി അതുപോലെ തന്നെ സുന്ദരിയായ മറ്റൊരു കുട്ടിയെയും കൂടെ കൂട്ടി എന്നോടൊപ്പം ഡിന്നറിന് വന്നു ഞാൻ രണ്ടുപേർക്കും എനിക്ക് അന്ന് ഒരു സ്റ്റുഡന്റ് വേജസിൽ പോക്കറ്റ് മണിയിൽ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല മീലൊക്കെ ഞാൻ വാങ്ങിച്ചു കൊടുത്തതിന് ശേഷമാണ് ഞാൻ അറിയുന്നത് ഇവർക്ക് രണ്ടുപേർക്കും എന്നോട് യാതൊരു തരത്തിലുള്ള താല്പര്യമില്ല കാരണം വാസ് വാസ് സെയിം ഗേൾ യു നോ ഇൻ ലവ് വിത്ത് ദി ഫീമെയിൽ സോ ഈ ഒരു പൃഥ്വിരാജിനെ കുറിച്ച് ഇതിലും ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമാണ് ഇന്ന് വന്നിരിക്കുന്നത് പൃഥ്വിരാജ് ആണ് ആൻഡ് ഇവിടെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സ്പോട്ട് ലൈറ്റിൽ ഇന്ദ്രജിത് സുകുമാരൻ വന്നപ്പോ ഇന്ദ്രനോട് ഞാൻ ചോദിച്ചു പൃഥ്വിരാജ് കാണിച്ചതിൽ വെച്ച ഏറ്റവും വലിയ തെന്മാടിത്തർ എന്തായിരുന്നു അപ്പൊ എന്നോട് ഇന്ദ്രജിത് പറഞ്ഞു പൃഥ്വിരാജ് ഓസ്ട്രേലിയയിലായിരുന്ന സമയത്ത് ഏതൊരു ലേഡിയുടെ കൂടെ റൂം ഷെയർ ചെയ്തു അത് വീട്ടില് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അത് പറഞ്ഞു അതെന്താ വെച്ചാൽ സി യൂണിവേഴ്സിറ്റിക്ക് ഉള്ളിലുള്ള അക്കോമഡേഷൻ ഭയങ്കര എക്സ്പെൻസീവ് ആണ് അപ്പൊ അത് നമുക്കൊരു ടെമ്പററി ആയിട്ട് മറ്റൊരു അക്കോമഡേഷൻ കണ്ടെത്തുന്നത് വരെ അതൊരു പെർമനന്റ് സെറ്റപ്പ് സെറ്റപ്പായിട്ട് അൺഡ്ലസ് യു ആ ഫ്രം റിയലി റിച്ച് ബാക്ക്ഗ്രൌണ്ട് ഇനോ അഫോർഡ് ചെയ്യാൻ പറ്റില്ല അപ്പൊ അന്ന് ഞാനൊരു രണ്ടോ മൂന്നോ മാസം യൂണിവേഴ്സിറ്റി അക്കോമഡേഷനിൽ താമസിച്ചിട്ട് ഒടുവിൽ എനിക്ക് പുറത്തൊരു വീട് വാടകയ്ക്ക് കിട്ടിയത് ഒരു സിക്സ് ബെഡ്റൂം ഹൗസ് ആണ് സിക്സ് ബെഡ്റൂം ഹൗസ് അപ്പൊ ഞാൻ ആ വീടിന്റെ ഓണറായിട്ട് സംസാരിച്ചപ്പോൾ അയാളൊരു ഡെഡ് ലൈൻ തന്നു ഇത്രാം തീയതിക്കുള്ളിൽ

നമ്മുടെ മലയാളം ഫിലിം ഇൻഡസ്ട്രി ഒരു ആക്ടർ ഇവിടുന്ന് ഹിന്ദിയിലേക്ക് പോയി ബോളിവുഡിൽ അവിടെ ഹീറോ ആയിട്ട് അഭിനയിക്കുക എന്ന് പറയുമ്പോൾ ദാറ്റ് റിയലി ഈസ് അൻ അച്ചീവ്മെന്റ് പക്ഷേ റേഡിയോ മാംഗോ നയൻറ്റി വൺ പോയിന്റ് നയൽ നയൻ വൺ നയൻ സ്പോട്ട് ലൈറ്റിന്റെ ഹോട്ട് സീറ്റിൽ അക്ഷയുടെ മുമ്പിൽ പൃഥ്വിരാജ് വന്നിരിക്കുമ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത് അതല്ല നമ്മുടെ ഇവിടുത്തെ ഒരു ആക്ടർ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് കിടുന്ന റെസ്പെക്ട് അല്ലെങ്കിൽ നമുക്ക് കിടന്ന കൺസിഡറേഷൻ ഇസ് ദാറ്റ് ഡിഫറന്റ് ഓർ ഹൗ ഇസ് ഇറ്റ് ഇറ്റ്സ് റിയലി സർപ്രൈസസ് യു ഓൺ ഹൗ വെൽ ട്യൂൺഡ് ഇൻ ദർ ഇവിടുന്ന് പോകുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് കേരളത്തിൽ മലയാളം നമ്മൾ അഭിനയിക്കുന്നത് അവർക്കൊന്നും അറിയില്ല അറ്റ്ലീസ്റ്റ് എന്റെ കാര്യത്തില് ദേ ന്യൂ അവർക്ക് എവറിഥിങ് അടുത്ത് അടുത്തില്ലാത്ത ഫോട്ടോസ് അവർക്കുണ്ട് പല സിനിമകളുടെയും വാട്ട് ഈസ് റിയലി വാസ് കോൺഫിഡൻസ് ഇൻസ്പയറിംഗ് വാസ് എ കൈൻഡ് ഓഫ് റെസ്പെക്ട് ഹാഡ് ഫോർ യു ആസ് എൻ ആക്ടർ ഇവിടെ അത് ഒരുപാടൊന്നും കിട്ടാറില്ലെങ്കിലും അവിടെ അവര് ഒരിത്രയും ഒരു വലിയ ബോഡി ഓഫ് വർക്ക് നിങ്ങൾ ഈ പ്രായത്തിനുള്ളിൽ ചെയ്തു എന്നൊക്കെ അവർക്ക് അതൊരു വലിയ കാര്യമാണ് ഇപ്പൊ അനുരാഗ് കശ്യപ്പിനെ പോലെ ഒരാൾ ഒരു സിനിമ നിർമ്മിക്കുമ്പോൾ അതിൽ ഞാൻ അഭിനയിക്കണമെന്ന് ഇങ്ങോട്ട് വിളിച്ച് ആവശ്യപ്പെടുകയൊക്കെ പറയുമ്പോൾ എന്നെ പോലെ ഒരു ചെറിയ നടന് അതൊരു വലിയ കാര്യമാണ് എനിക്ക് ഭയങ്കരമായിട്ട് കോൺഫിഡൻസ് തന്നിട്ടുള്ള കാര്യമാണ് അവരുടെ വർക്ക് ടു എ ഡെഡ് ലൈൻ ഇവിടെ നമ്മളൊരു സിനിമ അനൗൺസ് ചെയ്യുന്ന ദിവസം അതിന്റെ റിലീസ് ഡേറ്റും ചേർന്നാണ് അനൗൺസ് ചെയ്യുന്നത് അതിന്റെ ഒരു കുഴപ്പം എല്ലാ മേഖലകളിലും ഉണ്ട് ഷൂട്ടിംഗ് സമയത്താണെങ്കിലും പോസ്റ്റ് പ്രൊഡക്ഷൻ സമയത്താണെങ്കിലും ഒക്കെ കാസ്റ്റിംഗ് സമയത്താണെങ്കിലും നമുക്ക് ഒരു സിനിമയിലേക്ക് വളരെ അത്യാവശ്യമായിട്ട് വേണ്ട ഒരു ആക്ടർ ഉണ്ട് പക്ഷെ അയാൾ ഈ മാസം അവൈലബിൾ അല്ല ണോ യോ നമുക്കും അടുത്ത മാസം റിലീസ് ചെയ്യണ്ടേ വിളിക്കും അപ്പൊ അതിലേക്കൊക്കെ അത് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടും അവിടെ ഒരു ഡെഡ് ലൈൻ ഇല്ലാത്തത് കൊണ്ട് ബാക്ക് ആൻഡ് റിയലി ടു ഫിലിംസ് ദ വേ ഡു ഇറ്റ് അപ്പാർട്ട് ദാറ്റ് ദി ആക്ച്വൽ പ്രോസസ് ഫിലിം വാട്ട് ഡൺ ഓൺ സെറ്റ്സ് ഡൂ ദിലിംസ് വാട്ട്സ് ഡോൺസ് പൃഥ്വിജിന്റെ ആദ്യത്തെ ബോളിവുഡ് സിനിമയാണെങ്കിലും ഇതിനു മുമ്പും പൃഥ്വിരാജ് ബോളിവുഡ് ഹീറോയിൻസിന്റെ കൂടെ റൊമാൻസ് ചെയ്തിട്ടുണ്ട് ഫോർ എക്സാമ്പിൾ രാവണില് ഐശ്വര്യയുടെ ഹീറോ ആയിട്ട് പൃഥ്വിരാജ് ആയിരുന്നു അപ്പൊ എനിക്ക് നീ ചോദിക്കാനുള്ളത് ഐശ്വര്യ റായെ പറ്റിയാണ് പക്ഷേ നോട്ട് നോ ആഫ്റ്റർ കപ്പിൾ സോംഗ് റേഡിയോ റേഡിയോ മാങ്കോ നയൻറ്റി വൺ പോയിന്റ് ഹോട്ട് സീറ്റിൽ ഇന്ന് അക്ഷയുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഐശ്വര്യ റായെ റൊമാൻസ് ചെയ്തിട്ടുള്ള മൂന്നാമത്തെ മലയാളിയായിരിക്കും എന്റെ കണക്ക് തെറ്റല്ലെങ്കിൽ മോഹൻലാൽ മമ്മൂട്ടി അതിനുശേഷം ഐശ്വര്യ റായയുടെ ഹീറോ ആയിട്ട് അഭിനയിച്ചത് പൃഥ്വിരാജ് ആണ് രാവണൻ മിഥ്വിന്റ് മറ്റുള്ള ഹീറോയിൻസ് തമ്മിലുള്ള വ്യത്യാസം ും ഓർമ്മയുണ്ട് ഞാനും ആഷും കൂടെ അഭിനയിക്കുന്ന ഒരു ഡ്യൂട്ട സോങ് ഉണ്ടായിരുന്നു അപ്പൊ അതില് കാൽക്കട്ടയിൽ ഒരു ബംഗളോ നമ്മള് ഹൂബ്ലി റിവറിലേക്ക് ഒരു ബോട്ട് ജെട്ടി പോലൊരു സ്ഥലം സെറ്റ് ഇട്ടിരിക്കുകയായിരുന്നു അപ്പോ അതിനകത്തൊരു പാട്ടിന്റെ ഷോട്ടിന് ആദ്യം തമിഴ് വേർഷൻ അഭിനയിച്ചു കഴിഞ്ഞപ്പോ ബാർഫീറ്റ് ആയിട്ട് ഡാൻസ് കളിക്കണം വുഡ് ചൂടായിട്ട് ഈ ഷോർട്ട് കഴിഞ്ഞപ്പോഴാണ് യു കുഡ് സീ ഫുട് പ്രിൻസ് ഇൻ ബ്ലഡ് അപ്പൊ

ോളം അത് ടി വിയിലും ഒക്കെ കാണാൻ പോകുന്ന ഒരു ഷോട്ടാണെന്നുള്ള ഒരു ആ ധാരണ ഒരിക്കലും മറക്കാതെ കൊണ്ടുനടക്കുന്ന ആൾക്കാരാണ് അവരൊക്കെ നമസ്കാരം നയൻ വൺ നയൻ സ്പോട്ട് ലൈറ്റിൽ ഞാൻ ഇന്ന് അക്ഷയ്ക്കൊപ്പം ഈ ട്വിറ്ററിൽ ഒരു ഡ്യൂപ്പ് കേട്ടു ട്വിറ്ററിൽ മാത്രമല്ല മോർ ദാൻ ട്വിറ്റർ ഫേസ്ബുക്കിലാണ് ഐ തിങ്ക് പേജസ് ഉണ്ട് പ്രൊഫൈൽ തിരാജ് ഐ ബിലീവ് പ്രൊഫൈൽസ് ഉണ്ട് പക്ഷെ അതിൽ ഒരാൾ റിയലി മാനേജ് ടു കൺവിൻസ് എ ലോട്ട് ഓഫ് പീപ്പിൾ വാസ് മീ കാരണം എന്റെ ചൈൽഡ്ഹുഡ് ഫോട്ടോസും ഒക്കെ എങ്ങനെയോ കിട്ടിയിട്ടുണ്ട് ആൻഡ് ഇത് ഞാൻ അറിയാൻ കാര്യം ഞാൻ പലപ്പോഴും ഫോറിൻ കൺട്രീസിലൊക്കെ പോകുമ്പോ യുനോ ഐ ഹാഡ് പീപ്പിൾ കം കമപ് ടു മീ ആൻഡ് സേ ഇന്നലെ അവിടെ വിളിക്കാൻ പറഞ്ഞിട്ട് വിളിക്കാത്തത് ഞമ്മൻ ടു ഫേസ്ബുക്ക് ഫേസ്ബുക്കിൽ റിയൽ പൃഥ്വിരാജിന്റെ സോ ട്വിറ്ററിലുണ്ടോ ട്വിറ്ററിൽ ഐ ഹാവ് എ ഹാൻഡിൽ ബട്ട് ഐ ഹ് ബീൻ ഇൻ ആക്ടിവ് ഫോർവിരാജിന്റെ എതിരെ വീഡിയോസ് ഇറങ്ങിപ്പോ അതിനെതിരെ ലോൺ നോ 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 ഞാൻ ആകെ ലോഡ്ജ് ചെയ്തത് അമ്മ വിളിച്ചിട്ട് സ്റ്റേഷനിൽ ഒരു കംപ്ലയിന്റ് കൊടുത്തത് മാതൃഭൂമി പത്രത്തിന്റെ ഓൺലൈൻ എഡിഷൻ അതേപോലെ റീക്രിയേറ്റ് ചെയ്തിട്ട് പൃഥ്വിരാജ് മലേഷ്യയിൽ വെച്ച് കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞ ഒരു ഹെഡ്ലൈൻ ഇന്റർനെറ്റിൽ വന്നു അപ്പൊ അൺഫോർച്ചുലി വാട്ട് ഹാപ്പൻ വോസ് അത് സംഹൌ യുഎസിൽ നിന്നൊക്കെ സർച്ച് ചെയ്യുന്ന ആൾക്കാർക്ക് സംസ്വേഴ്സ് റൌട്ട് ദം ടു ദാറ്റ് പേജ് ഇറ്റ് ബിക്കേം ലൈക് ഫയർ വൈഡൽഡ് ഫയർ തിങ് വീട്ടിലിരിക്കാൻ വരാത്ത സോ മോ ദൻ ലോഡിംഗ് എ കംപ്ലയിന്റ് അഗേസ്റ്റ് ദാറ്റ് പേഴ്സൺ വി നീഡ് ടു ക്ലാരിഫൈ ദോ ഓ ഹോസ് അപ്പൊ അതുകൊണ്ട് ഒരു ഫോർമൽ ആയിട്ടൊരു പോലീസ് കംപ്ലയിന്റ് ലോഞ്ച് ചെയ്തെന്ന് പറഞ്ഞു Radio Mango 91.9 Natalingam Pattai

സോ മച്ച് ബൈ അല്ലെങ്കിൽ ും ദുൽഖർ ആയിട്ട് എന്റെ ഓർമ്മയില് കുറെ ദിവസങ്ങൾ മമ്മൂക്കയുടെ വീട്ടിൽ ചെലവഴിച്ച കുറെ ദിവസങ്ങളല്ല കുറച്ച് എനിക്ക് എപ്പോഴും വേഗ് മെമ്മറീസ് ആണ് കാരണം എനിക്ക് ഓർമ്മയുണ്ട് പണ്ട് മമ്മൂക്കയുടെ എറണാകുളത്തുള്ള വീട്ടില് ആണ് ഞാൻ ആദ്യമായിട്ട് ഒരു പ്രൊജക്ടറിലെ സിനിമ കാണുന്നത് കാണുന്നത് മമ്മൂക്കു മാത്രമേ അത് എനിക്ക് തോന്നുന്നുണ്ടായിരുന്നുള്ളൂ വീടിനുള്ളിൽ ഒരു സ്ക്രീനിൽ പ്രൊജക്ടറിലെ സിനിമ കാണുന്നത് അപ്പൊ

ില് വന്യവിലാസ് എന്ന് പറഞ്ഞ ഓബറോയുടെ ഒരു പ്രോപ്പർട്ടി ഉണ്ട് പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ അത് കാറിന് നടുക്ക് ടെൻസ് ആണ് ഫൈവ് സ്റ്റാർ വെരി എക്സ്ലൂസീവ് വളരെ നേരത്തെ ബുക്ക് ചെയ്യണം ഐ മാനേജ് അപ്പൊ ആ ടൈഗർ റിസർവിന് വെച്ച് ആയിരുന്നു പ്രപ്പോസൽ വൈൽഡ് പ്രപ്പോസൽ സുപ്രിയ ഹാഡ് എ ഡ്രീം ടു വർക്ക് വിത്ത് തരുൺ തേജ്പാൽ ബി ബി ആഗ്രഹം ഉണ്ടായിരുന്നു ഹസ്ബൻഡിന്റെ ഏറ്റവും വലിയ എന്താ ടു ബി എനിക്ക് അങ്ങനെ ഒരു ഐ ഡോൺ ഹാവ് എ ഡ്രീം ദാറ്റ് ഐ വോണ്ട് ടു വർക്ക് ടുവേർഡ് ഇറ്റ്സ് ഐ ജസ്റ്റ് ഹാവ് എ ഡ്രീം ജേർണി ആൻഡ് ദിസ്ഇസ് ഇറ്റ് ബി പാർട്ട് ഓഫ് ഗുഡ് സിനിമ കീപ് റീൻവെന്റിംഗ് യുവർ സെൽഫ് ആക്ടർ കീപ് എക്സ്പ്ലോറിംഗ് ന്യൂ അറീനസ് അപ്പൊ ഇസ് ദേ ഇത് ഇത് ഇങ്ങനെ തുടരണം എന്നുള്ളതാണ് എന്റെ സ്വപ്നം ആയിരുന്നു ലൈറ്റിന്റെ ഹോട്ട് സീറ്റ് നാട്ടിലെങ്ങും പാട്ടായി